നമസ്കാരം. കോടികളുടെ ആഡംബര കാറുകൾ വാങ്ങുമ്പോൾ സിനിമാ താരങ്ങൾക്ക് മാത്രം പ്രത്യേകം നികുതി ഇളവ് നൽകുന്നത് എങ്ങനെയെന്നാണ് കോടതിയുടെ സുപ്രധാന ചോദ്യം. കോടതിയിലെത്തി തെന്നിന്ത്യൻ താരങ്ങൾ പ്രഹരമേറ്റ് വാങ്ങുന്നത് പതിവായി മാറുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ കോടതിയുടെ പ്രഹരമേറ്റ് വാങ്ങിയിരിക്കുന്നത് തമിഴ് നടനായ ധനുഷു. 7 കോടിയോളം വില വരുന്ന റോൾസ് റോയ്സ് കാറിന് നികുതി ഇളവ് തേടിയാണ് ധനുഷ് വെട്ടിലായത്. ഇതിന് മുൻപ് വിജയും വെട്ടിലായിരുന്നു. ഹർജിയുമായി എത്തിയ ധനുഷിന് മദ്രാസ് ഹൈക്കോടതി കനത്ത പ്രഹരം തന്നെ നൽകി. ഇറക്കുമതി ചെയ്ത ആഡംബര കാറിൻ്റെ പ്രവേശന നികുതി ഇളവ് തേടിയ നടൻ വിജയ്ക്ക് പിന്നാലെ ഇതേ ആവശ്യവുമായി എത്തിയപ്പോഴാണ് ധനുഷിനും വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. പാൽ വാങ്ങുന്നവരും ഇന്ധനം വാങ്ങുന്നവരും പരാതിയില്ലാതെ തന്നെ നികുതി അടയ്ക്കുമ്പോൾ താരങ്ങൾ മാത്രം കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറണം എന്നാണ് ജസ്റ്റിസ് എസ് എം സുബ്രഹ്മണ്യൻ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. വില കൂടിയ കാറുമായി റോഡിലിറങ്ങുമ്പോൾ ആ റോഡ് ഇത്തരം നികുതി പണം കൊണ്ട് നിർമ്മിച്ചതാണ് എന്നത് ആദ്യം ഓർക്കണം. പ്രവേശന നികുതിയുടെ കാര്യത്തിൽ അതത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്ന സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ നികുതി പൂർണ്ണമായും അടയ്ക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് എന്നതാണ് വാസ്തവം. ഹർജിയിൽ ധനുഷിൻ്റെ ജോലി സൂചിപ്പിക്കാത്തതും കോടതിയെ ചോദിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സത്യവാങ്മൂലത്തിൽ ജോലി വിവരം ചേർക്കാതിരുന്നത് എന്ന് നാളെ കോടതിയിൽ വിശദമാക്കണം എന്നാണ് ജസ്റ്റിസ് എസ് എം സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത്. 2015 ഇറക്കുമതി ചെയ്ത റോൾസ് റോയ്സ് കോസ്റ്റ് കാറിന് പ്രവേശന നികുതി ചുമത്തിയത് ചോദ്യം ചെയ്താണ് ധനുഷ് കോടതിയെ സമീപിച്ചത്. ഇന്ന് രാവിലെ കോടതി കേസ് പരിഗണിച്ചപ്പോൾ നികുതി പൂർണ്ണമായും തന്നെ അടയ്ക്കുവാൻ തയ്യാറാണ് എന്നും കേസ് പിൻവലിക്കുകയാണ് എന്നും ധനുഷിൻ്റെ അഭിഭാഷകൻ തന്നെ അറിയിച്ചിരുന്നുവെങ്കിലും സിനിമാ താരങ്ങൾ നികുതി ഇളവിന് വേണ്ടി കോടതിയിലെത്തിയതിനെ രൂക്ഷമായി തന്നെ വിമർശിക്കുകയായിരുന്നു കോടതി ചെയ്തത്. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത കാറിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിനാൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ കൊമേഴ്ഷ്യൽ ടാക്സ് വിഭാഗത്തിൻ്റെ NOC ആവശ്യപ്പെട്ടതോടെയാണ് 2015 ധനുഷ് കോടതിയെ സമീപിക്കുന്നത്. NOC ലഭിക്കുന്നതിന് വേണ്ടി 60.66 ലക്ഷം രൂപ നികുതി അടയ്ക്കണമെന്ന് കൊമേഴ്ഷ്യൽ ടാക്സ് വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും അതോടൊപ്പം തന്നെ റിട്ട് ഹർജി നൽകിയതിന് പിന്നാലെ നികുതി തുകയുടെ 50% 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അടയ്ക്കുവാൻ ധനുഷിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോടതി. ആവശ്യപ്പെട്ടിരുന്നു അന്ന്. പിന്നീട് സമയപരിധി നീട്ടി നൽകുകയും ധനുഷ് 30.33 ലക്ഷം രൂപ അടയ്ക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് എം ദുരൈസ്വാമി RTOയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു.